പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. എത്ര നാളായി നമ്മളിങ്ങനെ പുറത്തൊന്നും പോകാൻ കഴിയാതെ അടച്ചു പൂട്ടപ്പെട്ട് ഇരിക്കുന്നില്ലേ? മുമ്പൊക്കെ നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ മഴയായിരിക്കും. എന്നിട്ടോ പുത്തനുടുപ്പും പുസ്തക സഞ്ചിയും ഒക്കെ നനച്ചു കളയും ഈ മഴ. എന്നാൽ കൂട്ടുകാരുടെ അടുത്തുകൂടെ കൂടെയൊക്കെ ചൂടി കൂടെ വട്ടത്തിൽ തിരിച്ച് ആ യാത്ര ഒരു സുഖമായി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. തൊട്ടടുത്തിരിക്കേണ്ട, ഒരേ ബെഞ്ചിൽ ആടിക്കുഴയേണ്ട, കഥ പറയേണ്ട, കളിചിരി പറയേണ്ട ആളുകൾ അവരവരുടെ വീടുകളിലാണുള്ളത്. ആ പ്രയാസം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ നമുക്ക് ഉറപ്പുണ്ട് അടച്ചിരിക്കലിന്റെ ഈ ദിവസങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ മാറും. ഇപ്പോൾ മുതിർന്നവർക്ക് വാക്സിൻ കൊടുക്കുന്ന തിരക്കിലാണ് സർക്കാർ. അത് കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും വാക്സിനുകൾ എത്തും. വാക്സിനൊക്കെ എടുത്ത് പ്രതിരോധം നേടിയിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ. വരാന്തയിലൂടെ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ കൈപിടിച്ചുകൊണ്ട് നടക്കാൻ ആ ഒരു നല്ല ദിവസത്തെക്കുറിച്ച് ഓർത്ത് കാത്തിരിക്കുകയാണ് നിങ്ങളും ഞങ്ങൾ അധ്യാപകരും. ഈ പ്രാവശ്യവും വിക്ടേഴ്സ് ചാനലിൽ ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ആ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകർ കുറെ കൂടി വിശദമായ ക്ലാസ്സുകൾ എടുക്കും. അത് വാട്സപ്പ് വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ നമുക്ക് കാണാം, കേൾക്കാം. കഴിഞ്ഞ ഒരു വർഷം വിക്ടേഴ്സ് ക്ലാസ്സിൽ ക്ലാസ്സുകളൊക്കെ കണ്ട് അവസാന ഘട്ടമായപ്പോൾ ചിലർക്ക് ഒരു ലേശം മടി പിടിച്ചു. എന്നാൽ അവരുടെയൊക്കെ മടി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവർക്കറിയാം സ്കൂൾ തുറന്നിട്ട് പഠിക്കാമെന്ന് കാത്തിരുന്നാൽ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്നും നമ്മൾ എല്ലാ അർത്ഥത്തിലും എന്നേക്കുമായി പിന്നിലായി പോകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ അനുഭവങ്ങൾക്കായി പുതിയ അറിവുകൾക്കായി ഇപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും ആശ്രയിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ക്ലാസ്സുകളും അധ്യാപകരുടെ ഓൺലൈൻ ക്ലാസ്സുകളും മാത്രമേ ഉള്ളൂ എന്ന് അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുതിർന്ന് വലുതാകുമ്പോൾ ആരായി തീരണം എന്നതിനെ കുറിച്ച് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച അച്ഛന്റെയും അമ്മയുടെയും സ്കൂൾ അധ്യാപകരുടെയും ഇടയ്ക്കുമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആരായി തീരണം എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഡോക്ടർമാർ, വക്കീലന്മാർ, അധ്യാപകർ, നേഴ്സ്, ഓഫീസിലെ ജോലിക്കാർ, നല്ല കൃഷിക്കാർ, നല്ല ബിസിനസ്സുകാർ, അങ്ങനെ പലതരത്തിലുള്ള തൊഴിലുകൾ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. വലുതാകുമ്പോൾ അങ്ങനെ ആയിത്തീരണം എന്ന് നിങ്ങൾ ഉറച്ച് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഏത് സ്വപ്നവും കാണാം, ഏത് തരത്തിലുള്ള തീരുമാനവും എടുക്കാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയായിരിക്കണം. നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ഒരു തൊഴിലിലേക്കായിരിക്കണം, ഒരു അവസ്ഥയിലേക്കായിരിക്കണം നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ബഹുമാന്യ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമുക്ക് സ്വപ്നങ്ങൾ കാണാം, ഏറ്റവും വലിയ സ്വപ്നങ്ങൾ. ഏത് സ്വപ്നം കണ്ടാലും, ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാലും, ഏത് തൊഴിൽ സ്വീകരിച്ചാലും അതിനൊരു അന്തസ്സുണ്ട്, ഒരു അഭിമാനമുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖമുണ്ട്. നമ്മൾ വലുതാകുമ്പോൾ ആരായി തീരണം എന്നതിനെ കുറിച്ച് ഉറച്ച ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ വിവരം മറ്റുള്ളവരോട് പറയണം. ആദ്യം അച്ഛനോടും അമ്മയോടും പറയണം, പിന്നീട് അടുത്ത സുഹൃത്തുക്കളോട്, അടുത്ത ബന്ധുക്കളോട്, അധ്യാപകരോട് ഒക്കെ പറയണം. അയ്യേ, അവരൊക്കെ കളിയാകും. കളിയാക്കിക്കോട്ടെ, ആര് കളിയാക്കിയാലും നമുക്ക് നാണമില്ല. കാരണം അത് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ തീരുമാനമാണ്, നമ്മൾ ഉറച്ച് നിൽക്കുകയാണ് അതിൽ. നമ്മുടെ തീരുമാനം, നമ്മുടെ സ്വപ്നം എല്ലാ ദിവസവും എഴുന്നേറ്റാലുടൻ കാണുന്ന തരത്തിൽ എഴുതി വെക്കണം. നമ്മൾ പുസ്തകമൊക്കെ വെക്കുന്നിടത്ത് ഒരു പെട്ടി ഉണ്ടാകും, ചിലപ്പോൾ ഒരു അലമാര ഉണ്ടാകും. അതിന്റെ മുകളിൽ ഏറ്റവും വൃത്തിയായി അത് എഴുതി ഒട്ടിച്ചു വെക്കണം. എന്നും രാവിലെ എണീക്കുമ്പോൾ നമുക്കത് വായിക്കാനാവണം. ഞാൻ ഒരു നല്ല കലക്ടറായിത്തീരും, ഞാൻ ഒരു നല്ല എഞ്ചിനീയറായിത്തീരും,
ഞാൻ ഒരു നല്ല പോലീസ് ഓഫീസർ ആയി തീരും നല്ല അധ്യാപകൻ ആയി തീരും എന്ന് നമ്മൾ എഴുതി വെച്ച ആ തീരുമാനം നമുക്ക് ഉറക്കെ വായിക്കാൻ നാണമുള്ളവർ അത് മെല്ലെയെങ്കിലും വായിക്കണം അങ്ങനെ മനസ്സിൽ വായിക്കുകയോ ഉറക്കെ പറയുകയോ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെയോ അധ്വാനിക്കണം കഷ്ടപ്പെടണം പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും നമ്മുടെ ഇപ്പോഴുള്ള പല ശീലങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും ഉറങ്ങുന്ന സമയത്തിന്റെ അളവിൽ മാറ്റം വരുത്തേണ്ടി വരും വായിക്കുന്ന സമയത്തിൽ മാറ്റം വരുത്തേണ്ടി വരും കളിക്കാൻ എടുക്കുന്ന സമയത്തിൽ മാറ്റം വരുത്തേണ്ടി വരും പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് നമ്മുടെ സ്വപ്നത്തിനു വേണ്ടിയാണ് സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ജീവിക്കുകയാണ് ഒരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എന്തിനു ജീവിക്കുകയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിത്തീരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണ് അതിൽ ഉള്ളത് പുതിയ ഒരു വർഷമാണ് വന്നിരിക്കുന്നത് പുതിയ അധ്യാപകരുണ്ടാവാം പുതിയ കൂട്ടുകാരുണ്ടാവാം അവരുമായി പെട്ടെന്ന് ചങ്ങാത്തത്തിൽ ആവണം അവരുമായി കൂടുതൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം പാഠങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം പഠിക്കണം വായിക്കണം ചെയ്തു തീർക്കണം അങ്ങനെ പാഠം വായിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ സംശയമുണ്ടായാൽ അത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതാണോ ഒരിക്കലുമല്ല സംശയങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് പരിഹരിച്ച് മനസ്സിലാക്കി തീർക്കുന്നതിനുള്ളതാണ് സംശയം പരിഹരിക്കാനുള്ളതാണ് നമ്മുടെ സംശയങ്ങൾ തീർക്കേണ്ടത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് ആരോടും ചോദിക്കാം വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിക്കാം അധ്യാപകരോട് ചോദിക്കാം ഇന്റർനെറ്റിൽ തിരയാം പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാം പല വഴികളിലൂടെ സംശയങ്ങൾ തീർക്കണം നമ്മൾക്ക് നമ്മൾ തന്നെയായിരിക്കണം ഏറ്റവും അടുത്ത സപ്പോർട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയും ഓരോ നക്ഷത്രമാണ് ഓരോ സ്റ്റാറാണ് ഈ ക്ലാസ്സിലെ സ്റ്റാർ ആരാണ് എന്ന് ടീച്ചർ വന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സമയം കൈകൾ ഉയർത്തി പറയണം ഞാനാണ് സ്റ്റാർ എന്ന് അപ്പോൾ ടീച്ചർ പുഞ്ചിരിക്കും എന്റെ ക്ലാസ്സിലെ എല്ലാവരും സ്റ്റാർ ആണല്ലോ എന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ പാടാൻ തയ്യാറുള്ള ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ തയ്യാറുള്ള കഥ പറയാൻ പറഞ്ഞാൽ അതിന് തയ്യാറുള്ള അഭിനയിക്കാൻ പറഞ്ഞാൽ ചാടി വീണ് അഭിനയിക്കുന്ന എന്തിനും തയ്യാറുള്ള സ്മാർട്ടായ ആളുകളായി കൂട്ടുകാരായി നിങ്ങൾക്ക് മാറാൻ കഴിയും എനിക്ക് വയ്യ എനിക്ക് അങ്ങനെ നന്നായിട്ട് പാടാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ശരിയാവില്ല നമുക്കാവുന്നതുപോലെ പാടി നോക്കാം നമുക്കാവുന്നതുപോലെ ചിത്രം വരച്ച് നോക്കാം അങ്ങനെ പങ്കെടുത്ത് നമുക്ക് മുന്നേറണം സ്വയം മെച്ചപ്പെടണം അല്ലാതെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരൊക്കെ എക്കാലവും പിന്നിലോട്ട് പോകും നമുക്ക് മുന്നേറണം എന്നാലേ ക്ലാസ്സിലെ ടീച്ചറും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ നാട്ടുകാരും ഒക്കെ നമ്മളെക്കുറിച്ച് അഭിമാനിക്കുന്ന നല്ലൊരു ദിവസം ഉണ്ടാകുകയുള്ളൂ നേരത്തെ നമ്മൾ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വപ്നം മനസ്സിൽ ഉറപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും കൂടുതൽ സമയം ഉറങ്ങി തീർത്തു കളയാൻ കഴിയില്ല കൂടുതൽ സമയം അവർക്ക് കളിച്ച് സമയം കളയാൻ കഴിയില്ല മൊബൈലിലും ടെലിവിഷന് മുമ്പിലും കൂടുതൽ സമയം ചെലവഴിച്ച് സമയമില്ലാതാക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവർക്കൊരു സ്വപ്നമുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ലക്ഷ്യമുണ്ട് ടി വിയെക്കാളും ഗെയിമിനേക്കാളും മൊബൈലിനേക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനം വലുതാകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആ സ്വപ്നമാണ് ആ സ്വപ്നം വെച്ചാണ് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുക അവൻ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അവൻ നല്ലൊരു എഞ്ചിനീയർ ആണ് എന്ന് നിങ്ങളെക്കുറിച്ച് നാളെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ അഭിമാനിക്കട്ടെ സന്തോഷപൂർവ്വം അവർ നിങ്ങളെ നോക്കട്ടെ നിങ്ങളുടെ ജീവിതം കണ്ട് അടുത്ത തലമുറയിലെ ആളുകൾ നിങ്ങളുടെ വഴിയിലേക്ക് വരട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളുടേതാവട്ടെ പുതിയ അധ്വാനങ്ങളുടേതാവട്ടെ പുതിയ ഉറച്ച തീരുമാനങ്ങളുടേതാവട്ടെ എന്തായാലും നേടിയെടുക്കുമെന്ന് വാശിയുള്ള തീരുമാനങ്ങളുടേതാവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അർപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം.